ഗ്രേസ് കാർഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായൊരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പൈനാപ്പിൾ ഉണ്ട്, ഇത് മുള്ളില്ലാത്ത ഇനം മികച്ച ഇനം പൈനാപ്പിളാണ്. കൂടാതെ ഇവിടെ നൈജീരിയൻ പൈനാപ്പിളും റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുള്ളില്ലാത്ത പൈനാപ്പിൾ ഏകദേശം ഒരു അത് പാകമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ്. ഇത് പാകിസ്ഥാൻ ലെമണാണ്, നിറയെ ഒരു ആറു മാസമായി നട്ടിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഒരെട്ടോളം ഇതിൽ ലെമൺ ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പറയാനുള്ള കാരണം, കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് ഞാനൊരു വീഡിയോ കണ്ടു. ഫ്രൂട്ട്സിൻ്റെ റാങ്കിങ്ങിനെ സംബന്ധിച്ചുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് ചെയ്തിരിക്കുന്ന ടാലൻ ഫിറ്റ്നസ് എന്നുള്ള ഒരു ഏജൻസിയാണ്. അവരതിനെക്കുറിച്ച് ആധികാരികമായി പഠിച്ചിട്ട് അഥവാ അതിൻ്റെ ഓരോ ഫ്രൂട്ടുകളുടെ ന്യൂട്രിയൻസ് വാല്യൂ, അതിൻ്റെ ന്യൂമറിക്കൽ ന്യൂട്രിയൻസ് വാല്യൂസ്, അതിൻ്റെ ഹെൽത്തി ബെനിഫിറ്റ്സുകൾ, അതുപോലെ അതിൻ്റെ പോപ്പുലാരിറ്റി, അങ്ങനെ വിവിധമായ കാര്യങ്ങൾ അവർ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയിരിക്കുന്ന ഒരു പഠനമാണ്. അതിൽ എന്നെ ആകർഷിക്കുവാനുള്ള ഒരു കാരണം എന്ന് പറയുമ്പോൾ, ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ പൈനാപ്പിളും പാകിസ്ഥാൻ ലെമണൊക്കെ നിങ്ങളെ കാണിച്ചല്ലോ, അതുമായിട്ട് അല്പം ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അവിടെ അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് നാല് കാറ്റഗറി ആയിട്ട് കുറേ ഫ്രൂട്ടുകൾ ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അതിൽ വെജിറ്റബിൾസ് ഇനങ്ങളുമുണ്ട്. അത് ഏറ്റവും ടോപ്പായിട്ടിരിക്കുന്ന ഒരു സ്റ്റാർ കൊടുത്തിട്ട് ഒരു കാറ്റഗറിയാണ്. അതിൻ്റെ താഴെ എ ബി സി ഇങ്ങനെ ഇങ്ങനെ നാല് ലെവലായിട്ടാണ് അവരത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ സ്റ്റാർ കാറ്റഗറിയിൽ ഒന്നാമത് ടോപ്പ് റാങ്കിങ് കൊടുത്തിരിക്കുന്ന അവര് അവക്കാഡോയ്ക്കാണ്. രണ്ടാമത് വന്നിരിക്കുന്നത് ബ്ലാക്ക്ബെറിയാണ്, പിന്നീട് ബ്ലൂബെറി, പിന്നീട് വന്നിരിക്കുന്നത് രസകരമായിട്ട് എനിക്ക് തോന്നിയത് ഗ്രേപ്പ് ഫ്രൂട്ട് ആണ്. ഗ്രേപ്പ് ഫ്രൂട്ട്, അതിനുശേഷം നമ്മുടെ പേരയ്ക്ക ഗുവ, കിവി ഫ്രൂട്ട്, അതിനുശേഷം പൈനാപ്പിൾ, പിന്നീട് മാതള നാരങ്ങ, ലാസ്റ്റ് വന്നിരിക്കുന്ന മത്തങ്ങയുടെ ഫാമിലിയിൽപ്പെട്ട പംകിൻ എന്ന ചെറിയ മത്തങ്ങയുമാണ്. ഇതാണ് ഈ സ്റ്റാർ കാറ്റഗറി ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ താഴെട്ട് എ കാറ്റഗറിയിൽ വരുമ്പോൾ അവർ വിവിധമായിട്ടുള്ള ഫ്രൂട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ എന്നെ ആകർഷിച്ചത് ലൈമും ലെമണും കൊടുത്തിട്ടുണ്ട്. ഈ എ കാറ്റഗറിയിൽ വരുന്നതിലാണ് ലൈമും ലെമണും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ലൈമും ലെമണും, എന്താണ് ലൈം, എന്താണ് ലെമൺ? ലൈം എന്ന് പറയും, ലൈമും ലെമണും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? നമുക്ക് ലെമൺ, സാധാരണ ലൈം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന ചെറുനാരങ്ങയാണ്, റൗണ്ട് രീതിയിലുള്ള, അതിനെയാണ് ലൈം എന്ന് വിളിക്കുന്നത്. ലൈമിനെ അപേക്ഷിച്ച് ലെമണാണ് കൂടുതൽ ബെനഫിറ്റ്സ് ഉള്ളത് ആയിട്ടാണ് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും അതുപോലെ സിട്രിക് ആസിഡിൻ്റെ ഒക്കെ, സീഡ്ലെസ് ലെമൺ നമുക്ക് പരിചയമുള്ളതാണ്. ഇപ്പോൾ ഞാനിവിടെ കാണിച്ചല്ലോ പാകിസ്ഥാൻ ലെമൺ, നല്ലൊരു ലെമണാണ് ഈ പാകിസ്ഥാൻ ലെമൺ. അപ്പോൾ ഈ ലെമൺ, ഈ രണ്ടാം സ്ഥാനത്ത് ലെമൺ ഉണ്ടെന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുമാത്രമല്ല, നമ്മൾ പപ്പായ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കാറ്റഗറിയിൽ സിട്രസിലെ ഗ്രേപ്പ് ഫ്രൂട്ട് ഉണ്ട്, രണ്ടാമത്തേതിൽ അത് എ കാറ്റഗറിയിൽ രണ്ടാമത്തേതിൽ ലെമണുണ്ട്, ലൈമുണ്ട്, സ്ട്രോബെറി ഉണ്ട്, റാസ്ബെറി ഉണ്ട്, കൂടാതെ പപ്പായയുണ്ട്. ബി മൂന്നാമത്തെ കാറ്റഗറി, ബി കാറ്റഗറിയിൽ വന്നിരിക്കുന്നത് നമ്മുടെ വാഴപ്പഴം, മുന്തിരി, മാമ്പഴം, തണ്ണിമത്തൻ, ഇങ്ങനെയുള്ള ചില ഫ്രൂട്ട്സുകളാണ്. അതിന് താഴെയാണ് ആപ്പിൾ വന്നിരിക്കുന്നത്. അതിന് വളരെ എനിക്ക് കൗതുകം തോന്നി. ആ കൂട്ടത്തിൽ സുക്ചീനി, നമ്മുടെ കൊക്കുംബറിൻ്റെ ഫാമിലിയിൽപ്പെട്ട സുക്ചീനി വന്നിട്ടുണ്ട്. അതിനും താഴെയാണ് അത്തിയും അതുപോലെ ഈന്തപ്പഴവും ഡേറ്റ്സും വന്നിരിക്കുന്നത്. വളരെ കൗതുകമായിട്ട് എനിക്ക് തോന്നി. ഇതിൽ ചിലതൊക്കെ നമുക്ക് നമ്മുടെ വീടുകളിൽ നട്ടു വളർത്താൻ പറ്റിയ ഇനങ്ങളാണ്. സ്റ്റാർ റാങ്കിങ്ങിൽ ഫസ്റ്റ് വന്നിരിക്കുന്ന അവക്കാഡോയാണ്. അപ്പോൾ നമ്മൾക്ക് മസ്റ്റായിട്ട് നമ്മുടെ എല്ലാ വീടുകളിലും ഒരു അവക്കാഡോ വെച്ചിരിക്കണം. അപ്പോൾ ആ അവക്കാഡോ വയ്ക്കുമ്പോൾ ഏറ്റവും നല്ല വെറൈറ്റി, ഞാൻ കഴിച്ചതിൽ ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ് ഈ ജൈവോ 3 എന്നുള്ള വെറൈറ്റി. കാരണം ഇതിനൊരിക്കലും ആരും മക്കചൊവയില്ല. അതുപോലെ നമുക്ക് സ്പൂണ് കൊണ്ട് വേണമെങ്കിൽ വെറുതെ കഴിക്കാം. നല്ല വെണ്ണ പോലത്തെ ആ ഒരു ഫ്ലേവറുണ്ട്, ആ ഒരു അനുഭവമുണ്ട്. ബെസ്റ്റ് വെറൈറ്റിയാണ് ജൈവോ 3. ഇപ്പോൾ ഈ അവക്കാഡോ പ്ലാന്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു അവക്കാഡോയായിട്ട് നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ അവക്കാഡോയിൽ ഒരേ പ്ലാന്റിൽ തന്നെ ആണും പെണ്ണും പൂക്കളുണ്ട്. പക്ഷേ പെൺപൂക്കൾ വിരിയുന്ന സമയത്ത് ആൺപൂക്കളും വിരിഞ്ഞില്ലെങ്കിൽ പോളിനേഷനെ ബാധിക്കാറുണ്ട്. ചിലപ്പോൾ അത് നമ്മുടെ ഭാഗ്യം പോലെ ഒന്നിച്ച് ചിലപ്പോൾ വിരിയാറുണ്ട്. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഫ്രൂട്ട് പിടിക്കാനുള്ള സാധ്യത കുറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് രണ്ട് അവക്കാഡോയെങ്കിലും നമ്മുടെ വീടുകളിൽ വെക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. ഞാനിവിടെ നാല് അവക്കാഡോ അല്പമായ സ്ഥലത്ത് നട്ടിട്ടുണ്ട്. അപ്പോൾ അവക്കാഡോയാണ് ഏറ്റവും ടോപ്പ് റാങ്കിൽ ടോപ്പായിട്ട് അവർ കൊടുത്തിരിക്കുന്ന ഫ്രൂട്ട്. അതിൻ്റെ ഗുണസവിശേഷങ്ങൾ തന്നെയായിരിക്കാം.
പിന്നീട് വരുന്നത് നമുക്കറിയാം ബ്ലാക്ക് ബെറി. ബ്ലാക്ക് ബെറി നമ്മുടെ നാട്ടിൽ കായ്ക്കുവാനായിട്ട് വളരെ പ്രയാസമുള്ള ഒരു പ്ലാന്റ് ആണ്. പക്ഷേ എനിക്കിവിടെ ബ്ലാക്ക് ബെറി ഉണ്ട്. നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ കായ്ച്ച ബ്ലാക്ക് ബെറിയെ കുറിച്ച് എനിക്കറിയാം. ബ്ലൂബെറി, ബ്ലൂബെറിയും നമ്മുടെ മണ്ണിൽ വളരുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. പക്ഷേ എനിക്ക് ഇവിടെ ബ്ലൂബെറി നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട്, കാപിടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം പേരയൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ സുലഭമാണ്, നമുക്ക് എല്ലാവർക്കും വെച്ചുപിടിപ്പിക്കാൻ പറ്റിയ പ്ലാന്റ് ആണ്. പിന്നീട് വരുന്നത് കിവി ഫ്രൂട്ടാണ്. കിവി ഫ്രൂട്ട് ട്രോപ്പിക്കൽ വെറൈറ്റി ഉണ്ട്. ഞാനിപ്പോൾ അടുത്ത ചില ദിവസങ്ങളിൽ എനിക്കൊരു പ്ലാന്റ് വരാൻ സാധ്യതയുണ്ട്. കിവിയും വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് ഗ്രേപ്പ് ഫ്രൂട്ടാണ്. സിട്രസ് ഫാമിലിയിലെ ഗ്രേപ്പ് ഫ്രൂട്ട് ഏറ്റവും ടോപ്പ് റാങ്കിങ്ങിലുള്ള ഒരു ഫ്രൂട്ടാണ്. അത് നമ്മുടെ നാട്ടിൽ ചിലർക്കൊക്കെ ഇത് ഉണ്ടായതായിട്ട് കേട്ടിട്ടുണ്ട്. എനിക്കിവിടെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു. പിന്നെ മാതളനാരങ്ങ, മാതളനാരങ്ങയും നമ്മുടെ നാട്ടിൽ പിടിച്ചു കിട്ടുവാൻ വളരെ, അല്ലെങ്കിൽ അത് ഉണ്ടായി കിട്ടുവാൻ വളരെ പ്രയാസമുള്ളതാണ്. പക്ഷേ നമുക്കത് ട്രൈ ചെയ്യാവുന്നതാണ്. ടോപ്പ് റാങ്കിങ്ങിലുള്ളൊരു ഫ്രൂട്ടാണ് പൈനാപ്പിൾ. മുള്ളില്ലാത്ത വെറൈറ്റിയാണ് ഇത്, നല്ലൊരു നൈജീരിയൻ വെറൈറ്റിയാണ്. ഈ പൈനാപ്പിളിനെ സംബന്ധിച്ചോളം ഇതിപ്പോൾ ഗ്രോ ബാഗിലാണ് ഞാൻ നട്ടിരിക്കുന്നത്. ഈസിയായിട്ട് നമ്മുടെ വീടുകളിൽ നട്ടു വളർത്താൻ പറ്റിയ ഒരു, നമ്മുടെ ക്ലൈമറ്റിന് ഏറ്റവും യോജിച്ച ഒരു ഫ്രൂട്ട് കൂടിയാണ് പൈനാപ്പിൾ. ഇത് ഗ്രോ ബാഗിൽ നട്ടിരിക്കുന്ന എൻ്റെ മുള്ളില്ലാത്ത ഇനം പൈനാപ്പിളാണ്. ഇത് മണ്ണിൽ നട്ടാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വലിപ്പമുള്ളത് കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് ഫ്രൂട്ടായി വരുന്നേ ഉള്ളൂ, കുറച്ചുകൂടെ വലിപ്പം ഇതിന് ഇനിയും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ മണ്ണിൽ പി എച്ച് ആണ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ ഞാൻ പി എച്ച് ക്രമീകരിക്കാനായിട്ട് പി എച്ച് മീറ്ററിൽ ഇടയ്ക്ക് നോക്കാറുണ്ട്. മാത്രമല്ല ഈ അലൂമിനിയം സൾഫേറ്റ് ഇടയ്ക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. കൂടാതെ നമ്മുടെ വീട്ടിലെ കാപ്പിപ്പൊടി, അസിഡിക് സോയിൽ ഇഷ്ടപ്പെടുന്ന പ്ലാന്റുകൾക്ക് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. മികച്ചൊരു വളവും കൂടിയാണ് കാപ്പിപ്പൊടി. കൂടാതെ ഓർഗാനിക്കായിട്ടുള്ള സിഡിഫയർ ഒക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് എൻ്റെ നൈജീരിയൻ വെറൈറ്റിയാണ്. ഇതും നല്ലൊരു ഇനമാണ്. ഇത് നന്നായിട്ട് സൈസ് വയ്ക്കുന്ന ഇനമാണ്. ഇതും ഗ്രോ ബാഗിലാണ് നട്ടിരിക്കുന്നത്. നമുക്ക് ഇപ്രകാരം ഗ്രോ ബാഗിൽ നട്ട് നമുക്ക് ആവശ്യമുള്ള പൈനാപ്പിൾ, അത് ബെസ്റ്റ് ഫ്രൂട്ടുകളൊന്നായിട്ടാണ് പൈനാപ്പിളിനെ നമ്മളിന്ന് കേട്ടതുപോലെ റാങ്കിങ്ങിൽ പറഞ്ഞിരിക്കുന്നത്. പൊതുവെ അസിഡിക് മണ്ണാണ് ഈ പൈനാപ്പിളൊക്കെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിളവ് നമുക്ക് കിട്ടാൻ ഇടയായിത്തീരും. വലിയ പരിചരണമൊന്നും ആവശ്യമില്ല. നിങ്ങളെല്ലാവരും വീടുകളിൽ ഒരു പൈനാപ്പിൾ വയ്ക്കണം. കാരണം അത് ടോപ്പ് റാങ്കിൽ, അവരുടെ ആ ഒരു ടാളൻ ഫിറ്റ്നസിൻ്റെ പഠനത്തിൽ ഏറ്റവും ടോപ്പ് റാങ്കിലുള്ള ഫ്രൂട്ടുകൾ ഒന്നാണ് പൈനാപ്പിൾ. പൈനാപ്പിളിനെ സംബന്ധിച്ചോളം പൈനാപ്പിളിൻ്റെ പി എച്ച് എന്ന് പറയുന്നത്, അതിൻ്റെ മണ്ണിൽ അതിനാവശ്യമുള്ള പി എച്ച് എന്ന് പറയുന്നത് 5.5 to 6 ആണ്. ഈ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ പൈനാപ്പിൾ നല്ല രീതിയിൽ നമ്മുടെ മണ്ണിൽ വളർത്തുവാനായിട്ട് കഴിയും. പൊതുവെ നമ്മുടെ മണ്ണ് അസിഡിക് 5.5 to 6.5 എന്നുള്ള റേഞ്ചിലൊക്കെ, സിക്സിൽ കൂടുതൽ പി എച്ച് സിക്സിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൈനാപ്പിളൊക്കെ കായ്ക്കാറാവുന്ന സമയത്ത് പൈനാപ്പിളിൻ്റെ മണ്ണിലെ പി എച്ച് ക്രമീകരിക്കുവാനായിട്ട് നമുക്കിവിടെ, ഇത് അലൂമിനിയം സൾഫേറ്റ് ആണ്, അമോണിയം അല്ലട്ടോ, അലൂമിനിയം സൾഫേറ്റ് ആണ്. ഇത് നാരങ്ങയുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ സിട്രിക്സ് ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടും നമുക്കിത് ഉപയോഗിക്കാം. കാരണം നമുക്കറിയാം ഓറഞ്ചിനെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ സിട്രിക്സ് ഇനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത, അവരുടെയും പി എച്ച് 5.5 to 6.5 വരെയാണ്. പലർക്കും ഈ ഓറഞ്ച് പൂക്കുന്നില്ല, കാവടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ധാരാളം പേര്, ഓറഞ്ച് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് അത് പൂക്കാറാവുന്ന സമയമാകുമ്പോൾ നമ്മൾ നന കുറയ്ക്കണം. നന കുറയ്ക്കുക എന്ന് പറയാനുള്ള ഒരു കാരണം, നമ്മൾ ഒഴിക്കുന്ന, നമ്മുടെ സാധാരണ നമ്മൾ ഒഴിക്കുന്ന കിണറ്റിലെ വെള്ളത്തിന്റെ പി എച്ച് എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ ഈ 7 പി എച്ച് ഉള്ള വെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ മണ്ണിലെ പി എച്ചിന് വ്യത്യാസം വരുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മഴവെള്ളത്തിന് ആ പ്രശ്നമില്ലതാണ്. മഴവെള്ളത്തിന്റെ പി എച്ച് എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡുമായിട്ട് പ്രതിപ്രവർത്തനം നടക്കുന്നതുകൊണ്ട് മഴവെള്ളം അസിഡിക്കായി മാറുക മാത്രമല്ല, അതിന് പരിണതഫലമായിട്ട് മഴവെള്ളത്തിൽ സൾഫർ ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും ഉണ്ടാവുകയും, അതുകൊണ്ട് പുതുമഴയൊക്കെ പെയ്യുമ്പോൾ ചെടികൾ നല്ല കരുത്തോടെ, ഇലകളൊക്കെ നല്ല പച്ചപ്പായി നല്ല നിലയിൽ വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ വേനൽക്കാലത്ത് പ്രശ്നമാണ്. കാരണം വേനൽക്കാലത്ത് നമ്മൾ സാധാരണ വെള്ളം, കിണറ്റിലെ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ അത് ഈ അസിഡിക് സോയിൽ ഇഷ്ടപ്പെടുന്ന പ്ലാന്റുകൾക്ക് അത് പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ആപ്പിൾ വിനെഗറാണ്. ഈ ആപ്പിൾ വിനെഗർ ഇത് തികച്ചും ഓർഗാനിക്കാണ്. ഇതൊരു ഓർഗാനിക് പ്രോഡക്റ്റ് ആയതുകൊണ്ട് മണ്ണിനോ വേരിനോ ദോഷമില്ല. 1 ലിറ്റർ വെള്ളത്തിൽ 1 മില്ലി എന്ന തോതിലാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വെള്ളം, സാധാരണ വെള്ളം ഒഴിച്ചെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ട് ഈ ആപ്പിൾ വിനെഗർ 1 മില്ലി 1 ലിറ്റർ വെള്ള തോതിൽ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അതിങ്ങനെ ഒരു മാറി മാറി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു അസിഡിക് സോയിലിൽ അസിഡിക് ക്രമീകരിക്കുവാനായിട്ട് കഴിയും. ചില ആളുകൾ ഓറഞ്ച് നടുമ്പോൾ, എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ അങ്ങനെ നട്ടിട്ടുണ്ട്, മുടി കുഴിയിലിട്ടിട്ട് നടാറുണ്ട്.
അപ്പോൾ അതിനൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. കാരണം നമ്മുടെ മുടിയുടെ പി എച്ച് എന്ന് പറയുന്നത് 4 താഴെയാണ്. പിന്നെ നമുക്കൊരു പി എച്ച് മീറ്റർ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അളന്ന് അത് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പ്ലാന്റ് ചെയ്ത് കഴിയുമ്പോൾ വളർച്ച കുറവാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ വളരുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. ഇപ്പം ഞാനൊരു പുതിയ വളം നിങ്ങൾക്ക് ഓർഗാനിക്കാണ്, ഇത് നാസ ഗോൾഡ് എന്ന് പറഞ്ഞ വളമാണ്. ഇതിൽ നിരവധി മൂലകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വളരെ കുറച്ച് മതി, 2-3 തരികൾ ചെറിയ പ്ലാന്റുകൾക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല വളർച്ച എനിക്ക് അനുഭവമുണ്ട്, പലർക്കും അത് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഓറഞ്ച് പ്ലാന്റുകൾക്ക് അല്ലെങ്കിൽ സിട്രസ് പ്ലാന്റുകൾക്ക് കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകാറുണ്ട്. പ്രധാനമായിട്ട് കൂമ്പ് ചാഴി പോലത്തെ ഒരു ജീവി വന്ന് നീരൂറ്റി കുടിച്ച് അതിനെ നശിപ്പിക്കുക അല്ലെങ്കിൽ പൂക്കളെ നശിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഓർഗാനിക്കാണ് ഞാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അത് ഒരേ പെറ്റിസൈഡ് തന്നെ ഉപയോഗിക്കാറില്ല, മാറി മാറിയാണ്. അപ്പോൾ ഇത് ഒരു പെറ്റിസൈഡ് ഒന്നുമല്ല, ഇത് കോളയാണ്. ഞാൻ ഫിഷമീനോ എഗ്ഗമീനോ കൂടാതെ വേപ്പിൻ്റെ എണ്ണ കൊണ്ടുള്ള കാന്താരി മുളക് അതൊക്കെ ചേർത്തുകൊണ്ട് ഒരു മിശ്രം ഉപയോഗിക്കാറുണ്ട്. ഓർഗാനിക്കായിട്ടുള്ള പെറ്റിസൈഡ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ തുടർമാനമായിട്ട് ഒരേ പെറ്റിസൈഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കീടങ്ങൾ അതിനെ അതിജീവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് കോളയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, കാരണം ഇതിന് ചിലവ് കുറവാണ്. മാത്രമല്ല ഇത് ഉപയോഗിച്ചിട്ട് വളരെ റിസൾട്ട് കിട്ടിയതായിട്ട് പലരും എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇതൊന്ന് പരീക്ഷിക്കാനായിട്ട് പോവുകയാണ്. ഇത് കണ്ടില്ലേ, നല്ല ബുഷായിട്ട്. ഇത് മരമുതിരി സബാരയുടെ പ്ലാന്റ് ആണ്. മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഇലകൾ നല്ല പച്ചപ്പ്, നല്ല രീതിയിൽ തളുപ്പ് വന്നിരിക്കുന്ന കണ്ടോ. ഈ ഇങ്ങനെയുള്ള ഇലകളാണ് ഇത് കണ്ടോ കീടങ്ങൾ വന്ന് ആക്രമിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്കറിയാം മഴ വെള്ളം എന്ന് പറയുന്ന അസിഡിക്കാണ്. കാർബൺ ഡയോക്സൈഡുമായിട്ട് അത് കലരുമ്പോൾ പല രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. അത് അസിഡിക് വാട്ടർ ആകുന്നു. മാത്രമല്ല നൈട്രജൻ ഡയോക്സൈഡും കൂടാതെ സൾഫർ ഓക്സൈഡും അതിലുള്ളതുകൊണ്ട് മഴ പെയ്ത് കഴിയുമ്പോൾ പ്ലാന്റുകൾക്ക് ഒരു പ്രത്യേക ഉഷാറാണ്. നല്ല രീതിയിൽ ലീഫുകളൊക്കെ നല്ല ഗ്രീനായിട്ട് നല്ല കരുത്തോടെ ഇങ്ങനെ ഇതുപോലെ നമുക്ക് വരുന്ന കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇതിനിപ്പോൾ കീടങ്ങളുടെ ഒരു ആക്രമണം വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനിപ്പോൾ നമ്മൾ പെറ്റിസൈഡൊന്നും അല്ല ഈ കോള എന്ന് പറയുന്നത്, പക്ഷേ ഇത് അടിക്കുമ്പോൾ കീടങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് എടുത്ത് ഈ പ്ലാന്റിനൊന്ന് അടിച്ചു നോക്കാം. സ്വല്പം അസിഡിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് ഈ മരമുന്തിരി എന്ന് പറയുന്നത്. മിക്ക ഫ്രൂട്ട് പ്ലാന്റുകളുടെ ഒരു സോയിൽ പി എച്ച് എന്ന് പറയുന്നത് 5.5 to 6.5 വരെയാണ്. ചിലതിനൊക്കെയാണ് ഒരു 7 വരുന്നത്. മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു തളിർപ്പ് നമുക്ക് മനോഹരമായി കാണാൻ കഴിയും. നമുക്കെന്തായാലും ഇതിനിപ്പോൾ കുറേ കീടങ്ങൾ വന്ന ഇലകളൊക്കെ തിന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ ഇലകളെ കീടങ്ങൾ ആക്രമിക്കുന്നത്. കോളയൊന്ന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കോള എടുക്കാം. ഏകദേശം ഒരു 20 mm ഞാൻ എടുക്കുന്നത്. 20 mm നമുക്ക് അളന്നെടുക്കാം. 20 mm നമ്മൾ അളന്നെടുത്തിരിക്കുകയാണ്. നമുക്കിതിന് 1 L വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 L വെള്ളത്തിൽ 20 mL എടുത്തിരിക്കുകയാണ്. നമുക്കിനി അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് പെറ്റിസൈഡ് ഒന്നുമല്ല, അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഫ്ലവർ ചെയ്തിരിക്കുന്ന പ്ലാന്റുകൾക്കും ഫ്രൂട്ട് പ്ലാന്റുകൾക്കൊക്കെ ചെയ്ത് കൊടുക്കാം. ഇത് ഉപയോഗിച്ചവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പതിവായിട്ട് ഉപയോഗിക്കണ്ട. നമ്മളെപ്പോഴും പെറ്റിസൈഡ് ഉപയോഗിക്കുമ്പോൾ മാറി മാറി ഉപയോഗിക്കുക. ഒരു സ്ഥിരമായിട്ട് ഒരു പെറ്റിസൈഡ് തന്നെ ഉപയോഗിക്കുമ്പോഴാണ് അത് കീടങ്ങൾ അതിനെ പ്രതിരോധിക്കുന്നത്. നമുക്ക് വെളുത്തുള്ളി നീം ഓയിൽ കാന്താരി മിശ്രിതം കൊടുക്കാം, അല്ലെങ്കിൽ ഓർഗാനിക്കായിട്ടുള്ള പെറ്റിസൈഡ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫിഷമീന കൊടുക്കുക, എഗ്ഗമീന കൊടുക്കുക. അങ്ങനെ മാറി മാറി നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കോള 1 L വെള്ളത്തിൽ 20 mL സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് എൻ്റെ ഓറഞ്ചിൻ്റെ പ്ലാന്റ് ആണ്. ഇത് ചൈനീസ് സീഡ് ബുഷ് ഓറഞ്ച് മാൻഡറിനാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇലകളിലൊക്കെ ഭയങ്കര പുഴുവിൻ്റെ ആക്രമണം ഉള്ളതാണ്. നമുക്ക് നന്നായിട്ട് സ്പ്രേ കൊടുക്കാം. ഇതാണ് നാസ ഓർഗാനിക് ഫെർട്ടിലൈസർ. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് കൂടാതെ കാഡ്മിയം, അതുപോലെ കോപ്പർ, ക്രോമിയം, സിങ്ക്, മെർക്കുറി എന്ന് വേണ്ട നിക്കല് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ചെറിയൊരളവിൽ കൊടുത്താൽ മതി. ഇത് ഉപയോഗിച്ചവർക്കെല്ലാം നല്ല റിസൾട്ടാണ് പറഞ്ഞിരിക്കുന്നത്. തെങ്ങിനൊക്കെ 150 gramഒക്കെ ഉപയോഗിച്ച എല്ലാ കർഷകരും വളരെ മികച്ച റിസൾട്ട്, നല്ല വളർച്ചയും അതുപോലെ നല്ല രീതിയിൽ വിളവുകളും ലഭിക്കുന്നുണ്ടാണെന്ന് പറഞ്ഞു. നമുക്കെന്തായാലും ഇപ്പോൾ എൻ്റെ ഈ ബ്ലൂബെറിക്ക് നമുക്കിതൊരു 3-5 തരികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. 5-8 തരികൾ മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇവിടെ അകത്തി പ്ലാന്റിനകത്തി ഇട്ട് കൊടുക്കാം. എൻ്റെ ബ്ലൂബെറിയുടെ പ്ലാന്റ് നിറയെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇത് പ്രത്യേകമായ പോട്ടിംഗ് മിക്സിൽ ഞാൻ നട്ടിരിക്കുന്നതാണ്.
നമ്മുടെ കാലാവസ്ഥയിൽ അല്ല നമ്മുടെ മണ്ണിൽ വളരാൻ വളരെ പ്രയാസമുള്ള ഒരു പ്ലാന്റ് ആണ്. പക്ഷേ എനിക്ക് ഞാൻ നട്ടിട്ടിപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞു. ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു, പുതിയ സ്റ്റമ്പുകളൊക്കെ വന്ന് അതിലാണ് ഇപ്പോൾ ഫ്ലവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഫ്രൂട്ടൊക്കെ സെറ്റായി വരുന്നുണ്ട്. ഇവിടെ ഇവിടെ ഫ്രൂട്ട് സെറ്റായി വരുന്നതാണ് ബ്ലൂബെറി ഇരിക്കുകയാണ്. ഇതെൻ്റെ ബ്ലൂബെറിയുടെ മറ്റൊരു പ്ലാന്റ് ആണ്. ഇത് എമറാൾഡ് എന്നുള്ള വെറൈറ്റി ആണ്. എമറാൾഡ് ഇനി നമുക്കൊരല്പം ഇട്ട് കൊടുക്കാം. നല്ല ബുഷായിട്ട് വളരുന്ന ഇനമാണ്. നമ്മൾ ആദ്യം കണ്ടത് ബിലോക്സി ഇനമാണ്. ഇതെൻ്റെ ബ്ലാക്ക്ബെറിയുടെ പ്ലാന്റ് ആണ്. ബ്ലാക്ക്ബെറി ആണ്. ഇവിടെ മലപ്പുറത്തിൻ്റെ ഒരു ഫ്രണ്ടിന് ബ്ലാക്ക്ബെറി ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ കായ്ച്ചിരുന്നു. അപ്പോൾ ഞാനും ഇത് മുള്ളില്ലാത്ത ഇനമാണ്. ഇതിനും നമ്മൾ നാസ ഓർഗാനൈറ്റ് ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതെൻ്റെ സ്ട്രോബെറിയുടെ പ്ലാന്റുകളാണ്. 3 വർഷമായിട്ട് ഞാൻ സ്ട്രോബെറി പ്ലാന്റ് ചെയ്ത് വരികയാണ്. അത്യാവശ്യം ഫ്രൂട്ടൊക്കെ കിട്ടാറുണ്ട്. ഇത് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. മഴ നനയാതെ ഞാനിതിനെ പ്രത്യേകം സംരക്ഷിക്കുന്നു എന്നുള്ള കാര്യം മാത്രമാണ് ചെയ്യുന്നത്. ഡിസംബർ മുതൽ ആണ് ഇത് ഫ്ലവർ ചെയ്യും. തുടർന്ന് 2-3 മാസത്തേക്ക് ഫ്രൂട്ട് കിട്ടാറുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് നാസ ഇട്ടുകൊടുക്കാം. കൂടാതെ റാസ്ബെറി പ്ലാന്റും എനിക്കുണ്ട്.